ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്ന് കാരിരുമ്പാണികളാൽ മാനവവംശത്തെ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കാൻ മണ്ണിൽ അവതരിച്ച ദൈവപുത്രനെ യഹൂദ പരീക്ഷകൾ മരക്കുരിശിൽ തറച്ചുകൊന്ന ദിവസം. യേശു തമ്പുരാനെ കുരിശിൽ തറച്ചപ്പോൾ പ്രകൃതി ശക്തികൾ ശോഭിച്ചു, ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പേതാലയങ്ങൾ തുറക്കപ്പെട്ടു, സൂര്യൻ ഇരുണ്ടുപോയി, ദേവാലയത്തിലെ തിരിശീല നടുവെ കീറിപ്പോയി. ശതാധിപൻ ഇതെല്ലാം കണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് കാൽവരിയിൽ നിന്നും മടങ്ങിപ്പോയി. പ്രിയലെ, ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ദുഃഖ വെള്ളിയാഴ്ച. ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം എന്ന് ചരിത്രം തിരുത്തിയെഴുതിയ ദിവസം. യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായിരുന്ന കുരിശിനെ ഈശോ മരണത്താൽ സ്പർശിച്ചപ്പോൾ ശാപത്തിൻ്റെ അടയാളമായ കുരിശ് ഭൂമിയിലെ ഏറ്റവും പൂജ്യമായ അനുഗ്രഹത്തിൻ്റെ ചിഹ്നമായി മാറി. യേശുവിനെ ക്രൂശിലേറ്റിയ കഥാപാത്രങ്ങളെ കാണുമ്പോൾ നമ്മുടെ പ്രതികരണം എപ്രകാരമുള്ളതാണ്? 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസ്, 3 പ്രാവശ്യം യേശുവിനെ നിഷേധിച്ചു പറഞ്ഞ പത്രോസ്, സത്യം അറിഞ്ഞിട്ടും എനിക്ക് ഈ നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന പിലാത്തോസ്, യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാർ, യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ, ഇവരിലേത് കഥാപാത്രത്തോടാണ് എനിക്ക് കൂടുതൽ സാമ്യമുള്ളത്? പശ്ചാത്താപം നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്ക് ആ ക്രൂശിതൻ്റെ കുരിശിനെ തൊട്ടുമുത്തിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. യേശുമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശാ ലോകത്തെ വീണ്ടും രക്ഷിച്ചു എന്ന്.